ിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം സ്ത്രീകൾ ഖുർആൻ ഓതുമ്പോൾ ഔറത്ത് മറക്കണോ അതുപോലെ വുളു എടുക്കുന്ന സമയത്ത് തലമറച്ചു കൊണ്ട് ആവേണ്ടതുണ്ടോ അപ്പൊ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരു സ്ത്രീ തലമറക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നിർബന്ധമില്ല തല മറക്കൽ നിർബന്ധമില്ല എന്ന് പറയുമ്പോൾ തന്നെ തലമറക്കാതെ കുർആആൻ പാരായണം ചെയ്യാം എന്ന് നമ്മൾ അറിയുക എങ്കിലും തല മറച്ചുകൊണ്ട് കുർആആൻ പാരായണം ചെയ്യലാണ് ആ ഖുർആാനിനോടുള്ള ഒരു ആദരവും ബഹുമാനവും ആ അതിൽപ്പെട്ടതാണത് നിങ്ങൾ നോക്കൂ അള്ളാഹുവിന്റെ കിതാബാണ് പരിശുദ്ധ ഖുർആനാണ് ആ ഖുർആനെ ഖുർആൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഒരു ചിഹ്നമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ എന്നാണ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളത് രണ്ടാം അധ്യായം സോണത്തു അതിന്റെ മുപ്പത്തി രണ്ടാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളത് അത് ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബക്തൃതിയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആൻ തലമറച്ചുകൊണ്ട് പാരായണം ചെയ്യാനാണ് നമ്മുടെ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത് അതാണ് അഭികാമ്യമായിട്ടുള്ളത് അതാണ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒട്ടേറെ അതബുകളെക്കുറിച്ച് പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് ആ അതബുകളിൽ പെട്ട ഒന്നാണ് തലമറച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നുള്ളത് എന്നാൽ തല മറക്കാതെ ആരെങ്കിലും പാരായണം ചെയ്താൽ ഏതെങ്കിലും ഒരു വനിത അങ്ങനെ പാരായണം ചെയ്തു എന്ന് സങ്കല്പിക്കുക പ്രത്യേകിച്ച് അവളുടെ വീട്ടിൽ അന്യപുരുഷന്മാരുടെ മുമ്പിലല്ല ഏർ പ്രത്യേകം നമ്മൾ അറിയേണ്ട ഒരു കാര്യം അന്യപുരുഷന്മാരുടെ മുമ്പിൽ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് ആ ഉറത്ത് മറച്ചിരിക്കണം അപ്പോൾ തൻ്റെ വീട്ടിൽ മറ്റാരും അന്യപുരുഷന്മാരും ആ ഘട്ടത്തിൽ അവൾ തല മറക്കാതെ ഒരു വേളയിൽ ഖുർആൻ ഓതി എന്ന് സങ്കല്പിക്കുക എങ്കിൽ അത് ജായിസ് ആണ് അതിന് കുഴപ്പമില്ല അതിൻ്റെ പേരിൽ അവൾ കുറ്റക്കാരിയല്ല എന്നാണ് പറയാനുള്ളത് പക്ഷേ അള്ളാഹുവിൻ്റെ കിതാബ് പരിശുദ്ധ ഖുർആൻ എന്നുള്ള നിലക്ക് ആ ഖുർആാനിനോടുള്ള ബഹുമാനവും ആദരവും എപ്പോഴും ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ അവൾ തലമറച്ചു കൊണ്ട് ഓതുകയാണ് ഖുർആൻ പഠിക്കുക പാരായണം ചെയ്യുക ആ ഖുർആാൻ്റെ വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അതൊക്കെ ചെയ്യുമ്പോൾ തലമറക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം അത് ഖുർആൻ പാരായണവും പഠനവുമായി ബന്ധപ്പെട്ട അഥപുകളിൽപ്പെട്ട ഒന്നാണ് എന്നുകൂടെ അറിയുക രണ്ടാമതായിട്ട് വുലു ചെയ്യുമ്പോൾ തലമറയ്ക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് വുലു ചെയ്യുമ്പോൾ നമ്മൾ വുലു എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ സഹോദരിമാർ സാധിക്കുമെങ്കിൽ തലമറച്ചുകൊണ്ട് പോവുക എന്നിട്ട് തല തടവുന്ന സമയത്ത് മാത്രം തലയിലുള്ള വസ്ത്രം മാറ്റുക ഏർ ഇപ്പോ എന്നാൽ നമുക്കറിയാം ഇപ്പോ ഈ ഇന്ന് നമ്മുടെ ബിൽഡിങ്ങുകളിലൊക്കെ ബാത്റൂമുകൾ ത്രീ ഇൻ വൺ എന്ന് പറയുന്ന മൂന്ന് സൗകര്യങ്ങൾ ഒറ്റ റൂമിൽ ഉള്ള ഒന്നാണല്ലോ അപ്പോൾ അവിടുന്ന് കുളിച്ച് വു ചെയ്ത് പോരുമ്പോൾ അവിടെ ചിലപ്പോൾ പിന്നെ ഔറത്ത് പൂർണ്ണമായിട്ട് മറച്ച് മറക്കാൻ സാധിച്ചു കൊള്ളണം സഹോദരിമാർക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞാൽ ഏഹ് സൗകര്യപൂർവ്വം അവർക്ക് കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ എടുക്കാൻ അപ്പോൾ ആ സമയത്ത് പിന്നെ ഈ ഔറത്ത് മറച്ചിട്ടില്ല എങ്കിലും കുഴപ്പമില്ല പക്ഷേ ഔറത്ത് മറക്കുകയാണ് വേണ്ടത് എന്നാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹു വാലം വസല്ലു വസ്ല നബീന മുഹമ്മദ് അലഹമദ്രബുലാലമീൻ